കൂട്ടുകാർക്ക് നമസ്കാരം. നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനവും ആഗസ്റ്റ് 9 നാഗസാക്കി ദിനവുമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. യുദ്ധത്തിനെതിരെ അണിനിരക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും. യുദ്ധഭീകരതയിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാനും യുദ്ധരഹിത ലോകത്തിനായി പ്രാർത്ഥിക്കാനുമാണ് നമ്മൾ ഈ ദിനങ്ങൾ ആചരിക്കുന്നത്. 1945 ആഗസ്റ്റ് 6-നും 9-നുമാണ് അമേരിക്ക ജപ്പാന്റെ മേൽ സംഹാരാജ്ഞ വർഷിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ അണുബോംബിനാൽ നശിപ്പിച്ചു. ജപ്പാനിലെ ഹിരോഷിമയാണ് ലോകത്തിൽ ആദ്യമായി അണുബോംബ് വീണ് നശിച്ച നഗരം. രണ്ടാം ലോക യുദ്ധത്തിന്റെ ആരംഭത്തിൽ ജപ്പാനിലെ 7-ാമത്തെ വലിയ നഗരമായിരുന്നു അത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ആകാശമുട്ടെ ആളിപ്പടരുന്ന തീനാളവും പ്രകമ്പനവും ഹിരോഷിമ നഗരത്തെ വിഴുങ്ങി. കണ്ണടച്ച് തുറക്കും മുമ്പേ ആ നഗരം എരിഞ്ഞടങ്ങുകയായിരുന്നു. ഹിരോഷിമയിൽ ആഗസ്റ്റ് 6-ന് അണുബോംബ് വീണ്ടും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ജപ്പാനിൽ അമേരിക്ക വീണ്ടും അണുബോംബിടാൻ തീരുമാനിച്ചു. പോക്കുറ നഗരത്തിലുള്ള ആയുധ സംഭരണശാലയായിരുന്നു ലക്ഷ്യം. പക്ഷേ വ്യവസായ ശാലകളിൽ നിന്നുയർന്ന പോകൊണ്ട് അന്തരീക്ഷം നിറഞ്ഞതിനാൽ ലക്ഷ്യസ്ഥാനം കണക്കാക്കാൻ കഴിഞ്ഞില്ല. പോക്കുറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി. അപ്പൊ ആഗസ്റ്റ് 9-ന് 10:45 ഘോര ശബ്ദത്തോടെ നാഗസാക്കിയിൽ ബോംബ് വധിച്ചു. നാലരമായി ചുറ്റുമുള്ള സർവ്വതും തകർന്ന് തരിപ്പണമായി. അണുബോംബ് എന്ന് ശവപ്പറമ്പായി മാറിയ ഹിരോഷിമ ഇന്ന് അമേരിക്കൻ നഗരങ്ങളെ വെല്ലുന്ന നഗരമായി വളർന്നു കഴിഞ്ഞു. എന്നാൽ ജപ്പാൻ ജനതയുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് ഹിരോഷിമ നഗരത്തെ പടുത്തുയർത്തിയത്. എന്നാൽ നാഗസാക്കി ആവട്ടെ എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ, കപ്പൽ നിർമ്മാണം എന്നിവയുടെ മുഖ്യ കേന്ദ്രവുമാണ്. പഴയതെല്ലാം മറന്ന് വികസന വഴിയിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും വൈകല്യം ബാധിച്ച കുഞ്ഞുങ്ങളാണ് പിറന്നു വരുന്നത്. ഈ ലോകത്ത് മനുഷ്യർ മുഴുവനും കൊറോണ എന്ന ഭീകരനുമായി യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാം സാമൂഹ്യ അകലം പാലിച്ച്. വേറിട്ട് നിന്നുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കി നമുക്ക് യുദ്ധമുക്ത ഭൂമിക്കായി പോരാടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.